അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. ഞങ്ങളിപ്പോൾ നോളജ് സിറ്റിയിലാണുള്ളത്. നോളജ് സിറ്റിയിലേക്ക് പല തവണ ഞങ്ങളിങ്ങനെ യാത്രകൾക്ക് ഇവിടെ കാഴ്ചകൾ കാണാൻ വേണ്ടി വരാറുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ ഇതിലൂടെ വന്നപ്പോൾ ഇവിടെ ഒരു ബിൽഡിങ്ങിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുകയെന്ന് അൽഹംദുലില്ലാഹ് ഇവിടെ വന്നപ്പോൾ ഈ ബിൽഡിങ്ങിൻ്റെ പണി പൂർത്തീകരിക്കുന്ന അവസാന ഘട്ടത്തിലാണ് ഇപ്പോൾ ഉള്ളത്. ഗ്ലാസ്സൊക്കെ ഇട്ട് അതിസുന്ദരമായ ഒരു ബിൽഡിങ്ങായി മാറിക്കൊണ്ടിരിക്കുകയാണ്. മർക്കസ് ടവറാണ്. ഈ മർക്കസ് ടവറിലെ എക്കോമോണ്ടിൻ്റെ ഓഫീസിൻ്റെ അകത്താണ് ഞങ്ങളിപ്പോൾ ഉള്ളത്. ഈ എക്കോമോണ്ട് ഒരുപാട് വർക്കുകൾ, പ്രൊജക്റ്റുകൾ ഇവരുടെ കീഴിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ മർക്കസ് ടവർ അടക്കം ഇവരാണ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ ഇവർക്ക് രണ്ട് മൂന്ന് പ്രൊജക്റ്റുകൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒരു പ്രൊജക്റ്റാണ് ഗ്രീൻ സിറ്റി എന്നുള്ളത്. ഈ ഗ്രീൻ സിറ്റി ഇന്നോവേഷൻ സിറ്റിയുടെ ഏകദേശം അടുത്തായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത്. ഇൻഷാല്ലാ കുറച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ അങ്ങോട്ട് പോകും. ഈ ഗ്രീൻ സിറ്റി എന്ന് പറയുന്ന വാക്കിൽ തന്നെ പ്രകൃതിയുടെ ഒരു മനോഹാരിത അതിൽ വിളിച്ചു പോകുന്നുണ്ട്. അവിടെ ചെന്നു കഴിഞ്ഞാൽ ഇവർ പറഞ്ഞ അടിസ്ഥാനത്തിൽ അവിടുത്തെ ആ പ്രകൃതി മനോഹാരിതയും ആ നയനമനോഹരമായ കാഴ്ചകളൊക്കെ അതൊക്കെ ഉൾക്കൊണ്ടുകൊണ്ടാണ് ഇവരുടെ പ്രൊജക്റ്റ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഫേസ് 1 എന്നും അതുപോലെ തന്നെ ഫേസ് 2 എന്നുള്ള രണ്ട് തലത്തിലായിട്ട് അവർ പ്രൊജക്റ്റ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ആ പ്രൊജക്റ്റ് കാണാൻ വേണ്ടി ഇൻഷാല്ലാ ഞങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങുന്നുണ്ട്. അതിന് മുമ്പ് അതുമായി ബന്ധപ്പെട്ട ചില വിഷയങ്ങളൊക്കെ, അത് എന്താണ് അവിടെ, എന്താണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്, എന്തൊക്കെ പ്രവർത്തനങ്ങൾ ഇവിടെ അവസാനിച്ചു കഴിഞ്ഞു എന്നുള്ള കാര്യങ്ങളെ കുറിച്ചൊക്കെ ബഹുമാനപ്പെട്ട ഫസല് നമ്മോട് കൂടെ ഉണ്ട്. ബാക്കിയുള്ള വിഷയങ്ങളൊക്കെ ഫസല് നമ്മോട് പറയും. എന്താണ് ഗ്രീൻ സിറ്റി എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? അതെ, ഗ്രീൻ സിറ്റി കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് നമ്മളൊരു വില്ല ആൻഡ് അപ്പാർട്ട്മെൻറ്റ് പ്രൊജക്റ്റാണ് ഗ്രീൻ സിറ്റി. അത് നമ്മൾ മർക്കസ് നോളജ് സിറ്റിയിൽ നിന്ന് ഏകദേശം ഒരു 3 കിലോമീറ്റർ ഡിഫറൻസിലാണ് നമ്മുടെ പ്രൊജക്റ്റ് വരുന്നത്. അത് നമ്മൾ നോളജ് സിറ്റീൻ്റെ ഉള്ളിൽ വെക്കാത്തതിൻ്റെ ഒന്നാമത്തെ കാരണം നമുക്ക് അതിനായിട്ടുള്ളൊരു സ്പേസ് ഇല്ല. വില്ലകൾക്ക് ഒക്കെ ആയിട്ടുള്ളൊരു സ്പേസ് നമുക്ക് നോളജ് സിറ്റീൻ്റെ ഉള്ളിലില്ല. അപ്പോൾ അതിൻ്റെ തൊട്ടടുത്ത് തന്നെ ആയിട്ട് നമുക്കൊരു പ്രൊജക്റ്റ് എന്നുള്ള രീതിയിലാണ് നമ്മൾ 3 കിലോമീറ്റർ തൊട്ടടുത്തായിട്ട് നമ്മളെ താമരശ്ശേരി ചുരത്തുനിന്ന് 4 വളവെന്ന് താഴേക്ക് ഇറങ്ങി വരുമ്പോൾ വള്ളിയാട് എന്ന് പറയുന്ന ഒരു ലൊക്കേഷനുണ്ട്. ആ ലൊക്കേഷനിലാണ് നമ്മളുടെ പ്രൊജക്റ്റ് വരുന്നത്, ഗ്രീൻ സിറ്റി എന്ന് പറയും. ഇത് നമുക്ക് വരുന്നത് 16 ഏക്കറിൽ 2 ഫേസിലായിട്ടാണ് നമ്മളെ പ്രൊജക്റ്റ് വരുന്നത്. അതിൽ ഫേസ് 1 പിന്നെ നമുക്ക് 53 വില്ലാസും 112 ഫ്ലാറ്റുകൾ അടങ്ങിയ ഒരു ടവറുമാണ് നമുക്ക് വരുന്നത്. അതിൽ നമുക്ക് അപ്പാർട്ട്മെൻറ്റ്സിൽ നമുക്ക് 1 BHK ഉണ്ട്, 2 BHK ഉണ്ട്. പിന്നെ കസ്റ്റമറിൻ്റെ ആവശ്യാനുസരണമനുസരിച്ച് 3 BHK നമ്മളിപ്പോൾ ചെയ്തു കൊടുക്കുന്നുണ്ട്. പിന്നെ അതേപോലെ വില്ലാസ് പറ്റി പറയുകയാണെങ്കിൽ വില്ലാസ് നമുക്ക് 2 BHK ഉണ്ട്, 3 BHK ഉണ്ട്, 4 BHKസും ഉണ്ട്. അങ്ങനെയാണ് വില്ലാസ് വരുന്നത്. പിന്നെ അപ്പാർട്ട്മെൻറ്റ്സിൽ നമുക്ക് സ്റ്റാർട്ടിങ് 977 മുതൽ സ്ക്വയർ ഫീറ്റ് സ്റ്റാർട്ടിങ് വരുന്നത്. പണി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോഴും? അതെ അതെ. ഇപ്പം അപ്പാർട്ട്മെൻറ്റ്സ് കഴിഞ്ഞ മാസം നമ്മളെ ഹക്കീം ഉസ്താദ് അവിടെ തറക്കല്ലിട്ട് പുറക്കിപ്പോൾ പൈലിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെ വില്ലാസ് നമ്മൾ ഓൾറെഡി നമ്മൾ 10-11 വില്ലേൻ്റെ തറക്കല്ല് കുറേ മാസങ്ങൾക്ക് മുന്നേ പണി കഴിഞ്ഞ ഫ്ളാറ്റുകൾ പണി കഴിഞ്ഞിട്ടില്ല, പണി തുടങ്ങിയിട്ടേ ഉള്ളൂ ഫ്ളാറ്റുകളുടെ. പിന്നെ 90% പൂർത്തിയായ ഇല്ല സംരംഭങ്ങളും. അത് നമ്മളുടെ എം ടവർ ഇപ്പോൾ ഏകദേശം 90% ഫൈനൽ ഘട്ടത്തിലാണുള്ളത്. ഫൈനൽ ഇനി നമുക്ക് കുറച്ച് ഇനി ഇൻഷാല്ലാ ഒരു 2-3 മാസത്തിൻ്റെ ഉള്ളിൽ, നോമ്പ് കഴിഞ്ഞ ഉടനെ നമ്മളൊരു പിന്നെ ടൈം നോക്കിയിട്ട് ഹാൻഡ് ഓവറിങ് ഒക്കെ തീരുമാനിക്കുന്നുണ്ട്. ഇങ്ങനെ അവിടെ റൂമിനും മറ്റു കാര്യങ്ങളൊക്കെ ഒരാൾക്ക് വീഡിയോ കണ്ടിട്ട് അവിടെ ഒരു പ്ലോട്ട് എടുക്കണം എന്ന് തോന്നിക്കഴിഞ്ഞാൽ അതെ, എന്താണ് അവർ ചെയ്യേണ്ടത്? ഗ്രീൻ സിറ്റിയിൽ നമുക്കിപ്പോൾ ഒരു പ്ലോട്ട് എടുക്കണം അല്ലെങ്കിൽ ഒരു ഫ്ളാറ്റ് എടുക്കണം എന്ന് തോന്നുകയാണെങ്കിൽ അവർക്ക് നമ്മൾ കൊടുക്കുന്ന നമ്പറിൽ അവർക്ക് കോൺടാക്ട് ചെയ്യാം, വിളിക്കുക, സംസാരിക്കാം. നമ്മൾക്ക് അവർക്ക് വിളിച്ച് കഴിഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ ഒന്ന് അങ്ങോട്ട് പോയിട്ട് കസ്റ്റമറെ കണ്ട് അവർക്കൊരു മീറ്റിംഗ് അറേഞ്ച് ചെയ്ത് നമുക്ക് സംസാരിച്ച് കോൾ ചെയ്യാം. അല്ലെങ്കിൽ അവർ ഇങ്ങോട്ട് വന്ന് അവർക്ക് സൈറ്റ് കണ്ട് താല്പര്യപ്പെട്ട് എടുക്കാനാണെങ്കിൽ അവർക്ക് അങ്ങനെയും ചെയ്യാം. നമ്മളിവിടെ വന്ന് സൈറ്റ് കണ്ട് അവർക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ സംസാരിക്കുന്ന അവരൊരു ടോക്കൺ എമൗണ്ട് തന്നു കഴിഞ്ഞാൽ നമ്മളിവിടെ ആപ്ലിക്കേഷൻ ക്ലോസ് ചെയ്യാം. സ്റ്റാർട്ടിങ് തന്നെ ഫുൾ എമൗണ്ട് ക്ലോസ് ചെയ്യണം? ഇല്ല, അങ്ങനെയൊന്നുമില്ല. നമുക്കൊരു 20% എമൗണ്ട് സ്റ്റാർട്ടിങ് എമൗണ്ട് തന്നാൽ മതി. ബാക്കി നമ്മളുടെ വർക്ക് അപ്ഡേഷൻ അനുസരിച്ച് നമ്മളൊരു ഷെഡ്യൂൾഡ് പേയ്മെൻറ്റ് കൊടുക്കും. ആ ഷെഡ്യൂൾഡ് പേയ്മെൻറ്റ് അനുസരിച്ച് പേയ്മെൻറ്റ് തന്നാൽ മതി. ഇനി നമുക്ക് കൂടുതലായിട്ട് അറിയണം, നമുക്കൊന്ന് സൈറ്റ് പോയിട്ട് ഡീറ്റെയിൽ ആയിട്ട് മറ്റേ വയനാട് ചുരത്തിൻ്റെ കാഴ്ചകൾ പോയി കാണാൻ പറ്റില്ല. ചുരത്തുനിന്ന് നമ്മളെ ചുരത്തുനിന്ന് നോളജ് സിറ്റി നമ്മൾ കാണുന്നില്ലേ, അതേപോലെ തന്നെ നമ്മളെ 9-ാം വളവെന്ന് താഴേക്ക് നോക്കി നമ്മൾ ഈ സൈറ്റും കാണാം. അതേപോലെ തന്നെ നമുക്കൊന്ന് പോയിട്ട് കാണാം സൈറ്റ്. അൽഹംദുലില്ലാ, ഞങ്ങളിപ്പോൾ എക്കമോണിൻ്റെ ഗ്രീൻ സിറ്റി സൈറ്റിലാണുള്ളത്. ഇവിടെ ഒരുപാട് സംഭവങ്ങൾ കാണുന്നുണ്ട്. ഇൻഷാല്ലാ ഇതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളൊക്കെ എം ടവറിൽ വെച്ചുകൊണ്ട് നമ്മൾ പറഞ്ഞു. യാദൃശ്ചികമായി അവിടെ വന്നപ്പെട്ടപ്പോൾ അവിടെ ഉള്ള വീഡിയോയിൽ ഇതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളൊക്കെ ഞങ്ങൾ കണ്ടപ്പോൾ വല്ലാതൊരു ആശ്ചര്യം തോന്നി. ഇവിടെ വന്ന് നോക്കിയപ്പോൾ അൽഹംദുലില്ലാ
നമ്മുടെ വയനാട് ചുരവും അതുപോലെ തന്നെ അതിലൂടെ പോകുന്ന വാഹനങ്ങളും നയനമനോഹരമായ കാഴ്ചകൾ പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിക്കാൻ പറ്റുന്ന രൂപത്തിലുള്ള ഒരു സൈറ്റിലാണ് നമ്മുടെ ഗ്രീൻ സിറ്റി ഉള്ളത് എന്ന് മനസ്സിലാകുന്നുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളൊക്കെ സംസാരിക്കാൻ ബന്ധപ്പെട്ട ആളുകളൊക്കെ ഇവിടെ ഉണ്ട്. ഇൻഷാല്ലാ ഇവരെ കൂട്ടി ഞാനിങ്ങനെ വന്നതാണ്. ഏതായാലും ഇവിടെ കയറുമ്പോൾ തലയകട്ടൊക്കെ താൽക്കാലികമായി മാറ്റി വെച്ചിട്ടുണ്ട്. ഇത് അല്ലേ സേഫ്റ്റി ക്യാപ്പല്ലേ, ഇതൊക്കെ ഇങ്ങനത്തെ സൈറ്റിൽ വരുമ്പോൾ നിർബന്ധമാണ്. അപ്പോൾ അത് താൽക്കാലികമായി ഇട്ടു എന്ന് മാത്രം. ഇൻഷാല്ലാ ഇതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളെ ഒരുപാട് കള്ളികളും അതുപോലെ തന്നെ ഫ്ലാറ്റിന്റെ നമ്പറുകളും മറ്റു വിഷയങ്ങളൊക്കെ അല്ലേ. ഈ ഇത് എത്ര ഏക്കർ സ്ഥലത്താണ് ഈ പ്രൊജക്ട് ആരംഭിക്കുന്നത്? ടോട്ടൽ നമുക്ക് 16 ഏക്കറിലാണ് നമ്മുടെ പ്രൊജക്ട് വരുന്നത്. 16 രണ്ട് സൈഡിലായിട്ടാണ് ഫേസ് വൺ. റോഡിന്റെ തൊട്ടപ്പുറത്തെ സൈഡിലുള്ളത് ഫേസ് ടു. അങ്ങനെ രണ്ട് സൈഡിലായിട്ടായിരുന്നു. ഇപ്പൊ നമ്മൾ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നത് ഫേസ് വണ്ണിലുള്ള സൈറ്റിലാണ്. ഫേസ് വണ്ണില് പിന്നെ നമുക്ക് 53 വില്ലാസും ഒരു ടവറുമാണ് നമുക്ക് ഇതിൽ വരുന്നത് ഫേസ് വണ്ണിൽ. ഈ ടവർ എന്ന് പറയുമ്പോൾ അതിന്റെ ഉള്ളിൽ ഒരുപാട് ഫ്ലാറ്റുകൾ എത്രത്തോളം ഫ്ലാറ്റുകൾ ഉണ്ടാവും? 112 ഫ്ലാറ്റുകൾ. അതല്ലാതെ പുറത്ത് വില്ലകളായിട്ട് പിന്നെ 53 വില്ലാസുകൾ. അപ്പൊ ഞാൻ അങ്ങനെ വന്നപ്പോ ഇവിടെ ഒരു വലിയൊരു വർക്ക് നടക്കണ കണ്ടു. അതെ അതെ. അത് പെട്ടെന്ന് തീർക്കാനുള്ള പരിപാടിയാണോ? അതെ, അത് അത് നമ്മുടെ ക്ലബ് ഹൗസ് ആണ്. ക്ലബ് ഹൗസ് നമുക്ക് ഏകദേശം പിന്നെ 3 ഫ്ലോറിലായിട്ട് 1.5 ഏക്കറിൽ ക്ലബ് ഹൗസ് മാത്രം വരുന്നുണ്ട്. അത് 3 ഫ്ലോറായിട്ടാണ് വരുന്നത്. അതിൽ ഏകദേശം പിന്നെ 2828,000 സ്ക്വയർ ഫീറ്റ് ആണ് നമുക്ക് ക്ലബ് ഹൗസ് വരുന്നത്. അതിൽ ഫുള്ളി വേൾഡ് ക്ലാസ് അമെനിറ്റീസോട് കൂടി പിന്നെ പൂള്, കോൺഫറൻസ് ഹാള്, ഒരു ഇന്റർനാഷണൽ ജിമ്മ്, പിന്നെ സ്യൂട്ട് റൂമുകൾ. അത് ഒരാൾ ഇവിടെ വന്ന് ഇവിടുത്തെ ഒരു ഫ്ലാറ്റ് എടുത്തു കഴിഞ്ഞാല് അവർക്ക് വേണ്ട എല്ലാ സംഭവങ്ങളും ഇതിന്റെ ഉള്ളിലുണ്ട് എന്ന് പറയുന്നത്. ഒരു മിനി സൂപ്പർ മാർക്കറ്റ്. അപ്പോ നമ്മുടെ നാട്ടിൽ നിന്നൊക്കെ ചിലപ്പോ ഈ വീഡിയോ കണ്ടിട്ട് ഒരാൾക്ക് വരികയാണെങ്കിൽ അവർക്ക് ഒരു ഫ്ലാറ്റ് എടുക്കണം തോന്നിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു അപ്പാർട്ട്മെന്റ് എടുക്കണം തോന്നിക്കഴിഞ്ഞാല് എന്താണ് ചെയ്യേണ്ടത്, എത്രയാണ് അതിന്റെ ഇൻവെസ്റ്റ്, കാര്യങ്ങളൊക്കെ ചിലപ്പോൾ അറിയാൻ താല്പര്യം ഉണ്ടാവും. നമുക്ക് എന്ന് വിചാരിച്ചാൽ നമുക്കിപ്പോ വന്നു കഴിഞ്ഞ് അവർക്ക് സൈറ്റൊക്കെ കാണാനുള്ള സൗകര്യങ്ങളും നമ്മളോട് മീറ്റിംഗ് ചെയ്യാനും പിന്നെ നമ്മള് ആദ്യം തന്നെ വാക്ക് ത്രൂ വീഡിയോ കാര്യങ്ങളൊക്കെ നമ്മൾ കാണിച്ചു കൊടുക്കും. എല്ലാം കാണിച്ചു കൊടുത്ത് അവർക്ക് സൈറ്റ് കാണണമെങ്കിൽ നമ്മൾ കൂട്ടിക്കൊണ്ടുപോകും. നമ്മളെ സൈറ്റ് കാണിച്ച് നമ്മളെ കസ്റ്റമർ ഹാപ്പി ആവുന്ന രീതിയിൽ എല്ലാ കാര്യങ്ങളും ചെയ്ത് കസ്റ്റമർക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാല് കസ്റ്റമറോട് നമ്മൾ സംസാരിച്ച് ഒരു ബുക്കിംഗ് എമൗണ്ട് വാങ്ങുക, പിന്നെ 20% എമൗണ്ട് തന്നു കഴിഞ്ഞാല് അവരുടെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യും, എല്ലാ പ്രൊസീജിയറും സ്റ്റാർട്ട് ചെയ്യും. പിന്നെ നമുക്ക് വരുന്നത് അവർ 20% എമൗണ്ട് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഒരു പേയ്മെന്റ് ഷെഡ്യൂൾ കൊടുക്കും. പിന്നെ അവർ പേയ്മെന്റ് ഷെഡ്യൂൾ അനുസരിച്ച് നമ്മളെ വർക്ക് അപ്ഡേഷൻ അനുസരിച്ച് നമ്മൾ അവരോട് ചോദിക്കുന്നതിനനുസരിച്ച് അവർ പേയ്മെന്റ് ചെയ്യും. ഒരു ഇൻവെസ്റ്റേഴ്സിന്റെ ഇൻവെസ്റ്റ് ഇവിടെ ഗ്യാരണ്ടി ചെയ്യാനൊക്കെ സംഭവങ്ങളുണ്ടോ? എഗ്രിമെന്റോട് കൂടെ തന്നെ 20% എമൗണ്ട് അവർ തന്നു കഴിഞ്ഞാൽ നമ്മൾ അന്നേരം തന്നെ നമ്മുടെ എഗ്രിമെന്റ് ചെയ്ത് കൊടുക്കും. അൽഹംദുലില്ലാ, ഗ്രീൻ സിറ്റി പ്രൊജക്ട് നടക്കുന്ന സൈറ്റ് കണ്ടു. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ആ വയനാടിന്റെ മനോഹാരിതൊക്കെ നല്ല രൂപത്തിൽ കാണാനുണ്ട്. വാഹനങ്ങളൊക്കെ പോണതിനെ കാണാം. നേരത്തെ പറഞ്ഞ പോലെ 8-ാമത്തെ ആ വളവിൽ ചെന്നിട്ടില്ലെങ്കിലും ഏകദേശം ഇവിടുന്ന് നോക്കുമ്പോ ആ വളവൊക്കെ ഇവിടുന്ന് നല്ല പോലെ എന്ത് ചെയ്യുന്നുണ്ട് കാണാനുണ്ട്. അതുപോലെ അവിടുന്ന് ഇങ്ങോട്ട് കാണുന്നു വിചാരിക്കും, കാണും അല്ലേ? സുന്ദരമായിട്ട് കാണും. അതുപോലെ തന്നെ നമ്മളെ പ്രൊജക്ട് നടക്കുന്നതിന്റെ ഡേയില് ഒരു ചെറിയ ഫ്ലാറ്റാ ഇതൊരു പണി ഏകദേശം ഒക്കെ. അത് നമ്മളുടെ ഇപ്പൊ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്ന നമ്മളെ ക്ലബ് ഹൗസ് ആണ്. ക്ലബ് ഹൗസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മളുടെ ആ ഫ്ലാറ്റിലും വില്ലയിലും താമസിക്കുന്നവർക്കുള്ള അമെനിറ്റീസ് ആണ്. ആ ഫ്ലാറ്റിലും വില്ലയിലും താമസിക്കുന്നവർക്കുള്ള എല്ലാവിധ അമെനിറ്റീസും ഏകദേശം 30+ അമെനിറ്റീസ് നമ്മളവിടെ കൊടുക്കുന്നുണ്ട്. അതിൽ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഒരു പൂള് വരുന്നുണ്ട്, ഒരു ഇന്റർനാഷണൽ ജിമ്മ് വരുന്നുണ്ട്, പിന്നെ ഒരു കോൺഫറൻസ് ഹാള്, യോഗ ഹാള്, എക്സസൈസ് റൂമുകൾ, പിന്നെ സ്യൂട്ട് റൂമുകൾ, ഒരു മിനി സൂപ്പർ മാർക്കറ്റ്, ഇങ്ങനെ അടങ്ങിയിട്ടുള്ള കുറേ സംവിധാനങ്ങൾ അതിൻ്റെ ഉള്ളിൽ. അവിടെ താമസിക്കുന്ന ഒരാൾക്ക് ഇങ്ങനത്തെ ആവശ്യങ്ങൾക്കൊന്നും വേണ്ടിയിട്ട് പുറത്തുപോകേണ്ട ആവശ്യം വരില്ല. കുട്ടികൾക്ക് കളിക്കാനാണെങ്കിലുള്ള സ്ഥലം, ഇൻഡോർ ഗെയിംസ്, ഔട്ട്ഡോർ ഗെയിംസ്, എല്ലാവിധ സൗകര്യങ്ങളും അതിൻ്റെ ഉള്ളിൽ തന്നെ വരുന്നുണ്ട്. അതുപോലെ തന്നെ ഇത് മേടിക്കുന്ന ആളുകൾക്ക് ചിലപ്പോൾ ഒരുപാട് ആളുകൾക്ക് ചിലപ്പോൾ പല സ്ഥലങ്ങളിൽ വീടുകൾ ഉണ്ടാകാം, ഫ്ലാറ്റുകൾ ഉണ്ടാകാം, അവർക്ക് താമസിക്കാൻ വേണ്ട താല്പര്യം ഇല്ല എന്ന് ഉദ്ദേശമുണ്ട്, അവർക്ക് മേടിക്കും വേണം എന്നുണ്ടെങ്കിൽ എന്താണ് അവർക്ക് ഇതുകൊണ്ട് വല്ല മറ്റു നല്ല മാർഗങ്ങൾ? ഇതൊരു ഇൻവെസ്റ്റ്മെന്റ് ഓപ്ഷൻ എന്നുള്ള രീതിയിൽ അവർക്ക് ചെയ്യാം. അവരിത് വാങ്ങിയിട്ട് കഴിഞ്ഞാൽ നമ്മളിത് ചെയ്യുന്നത് ഫുള്ളി ഒരു റിസോർട്ട് കൺസെപ്റ്റിലാണ്. അവർക്ക് വേണമെങ്കിൽ ഡെയിലി റെന്റ് ഔട്ട് എന്നുള്ള രീതിയിൽ കൊടുക്കാം, മന്ത്ലി റെന്റ് ഔട്ട് എന്നുള്ള രീതിയിൽ കൊടുക്കാം, അല്ലെങ്കിൽ അവർക്ക് എടുത്തിട്ടിട്ട് പിന്നീട് അങ്ങോട്ട് നല്ല വിലയിൽ മറച്ചു വിൽക്കാം. എന്നാലും നല്ല വില, 100% നഷ്ടം ഉണ്ടാവില്ല ഇതിൽ. അങ്ങനെയുള്ളൊരു പ്രൊജക്റ്റിലേക്കാണ് അവർ ധൈര്യമായിട്ട് അവർക്ക് ഇൻവെസ്റ്റ് ചെയ്യാം. പിന്നെ അതേപോലെ നമ്മളെ ക്ലബ് ഹൗസ് തന്നെ പറയുകയാണെങ്കിൽ ഏകദേശം 1.5 ഏക്കറിലാണ് നമ്മൾ ക്ലബ് ഹൗസ് വരുന്നത്. 1.5 ഏക്കറിൽ എല്ലാവിധ ഫെസിലിറ്റീസും, 28,000 സ്ക്വയർ ഫീറ്റിൽ എല്ലാവിധ ഫെസിലിറ്റീസും അടങ്ങിയൊരു ക്ലബ് ഹൗസ് ആണ് വരുന്നത്. നമ്മൾ വാക്ക് ത്രൂ വീഡിയോ കണ്ടു, ആ വാക്ക് ത്രൂ വീഡിയോയിൽ കണ്ടതുപോലെ തന്നെ നമ്മൾ അതേ കൺസെപ്റ്റിലാണ് നമ്മളുടെ
ക്ലബ് ഹൗസ് ആണെങ്കിലും നമ്മൾ ഇന്റീരിയർ ആണെങ്കിലും എക്സ്റ്റീരിയർ ആണെങ്കിലും ഒക്കെ നമ്മൾ ചെയ്യുന്നത് അവിടെ. അത് ചെറിയൊരു ലോകം അവിടെ സൃഷ്ടിക്കുകയാണ്. അതെ, നോളജ് സിറ്റിയോട് ചാരിയിട്ട്, അതെ, നോളജ് സിറ്റിയിലെ തിരക്കും കാര്യങ്ങളൊന്നും ഇല്ലാതെ ഒരു ശാന്തമായ ഒരു ഏരിയയിലേക്ക് ഒരു താമസ സൗകര്യം നമ്മൾ റെഡിയാക്കും. നമ്മുടെ അങ്ങാടികളൊക്കെ അടുത്തന്നെ അടുത്തന്നെ, നമുക്ക് ലിസ കോളേജിലേക്ക് 400 മീറ്റർ, പിന്നെ കൈതപ്പൊയിലേക്ക് 1 കിലോമീറ്റർ ഉള്ളൂ കൈതപ്പൊയിൽ അങ്ങാടിയിലേക്ക്. പിന്നെ എന്ന് വിചാരിച്ചാൽ കോഴിക്കോടേക്ക് സിറ്റിയിലേക്ക് പോകാനാണെങ്കിലും ഇനിയിപ്പോൾ വയനാട് കയറാനാണെങ്കിലും എല്ലാത്തിലേക്കും നമ്മുടെ ലൊക്കേഷനിലേക്ക് നമുക്ക് 4 എൻട്രി പോയിൻ്റാണ് ഉള്ളത്. കൈതപ്പൊയിൽ നിന്നുണ്ട് താമരശ്ശേരി, പിന്നെ 26 എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട് കൈതപ്പൊയിൽ എത്തുന്നതിന് മുന്നേ, അവിടെ നിന്ന് എൻട്രി പോയിൻ്റ് ഉണ്ട്. പിന്നെ നമുക്ക് അടിവാരത്തു നിന്ന് എൻട്രി പോയിൻ്റ് ഉണ്ട്, ചെറുത്തു നിന്ന് 4 വളവിൽ നിന്ന് എൻട്രി പോയിൻ്റ് ഉണ്ട്. 4 വഴി കൂടെ വന്നാലും നമുക്ക് നമ്മളെ ലൊക്കേഷനിലേക്ക് എത്താൻ പറ്റും. വയനാടൻ മലനിരകൾക്കിടയിലാണല്ലോ നമ്മുടെ പ്രൊജക്ട് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ഒരുപാട് ഇഷ്യൂസുകൾ മുൻ പ്രൊജക്റ്റുകളൊക്കെ വന്നിരുന്നു, അങ്ങനെ കേട്ടിട്ടുണ്ട് സോഷ്യൽ മീഡിയയിലൊക്കെ. അതുപോലെ നമ്മുടെ ഈ പ്രൊജക്റ്റും അതുപോലെ തന്നെ ലീഗൽ ഇഷ്യൂസും വരാൻ സാധ്യതയുണ്ടോ? ഇല്ല, അങ്ങനെ ഒരു ഇഷ്യൂസും വരാൻ ചാൻസ് ഇല്ല. കാരണം നമുക്ക് ഓൾറെഡി നമ്മളെ കസ്റ്റമേഴ്സിനും ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് നമ്മളെ കസ്റ്റമേഴ്സിനുള്ള ഒരു ഉറപ്പാണ് റെറ അപ്രൂവൽ എന്ന് പറയുന്ന സംഭവം. നമ്മളുടെ 2 പ്രൊജക്റ്റിനും അത് കിട്ടിയതാണ്. ഇനി വില്ലാസിൻ്റെ പ്രൊജക്റ്റ് ആണെങ്കിൽ വില്ലാസിനും റെറ കിട്ടിയതാണ്. അപ്പാർട്ട്മെൻറ്റിൻ്റെ കേസിലാണ് അപ്പാർട്ട്മെൻറ്റും റെറ കിട്ടിയതാണ്. ധൈര്യത്തിൽ നമ്മുടെ വീട് കണ്ടിട്ട് ഒരാൾ ഇത് മേടിക്കാൻ വരികയെ? അതെ, ധൈര്യമായിട്ട് വരാം. അവർക്ക് ഇനി ഇൻ കേസ് എന്തെങ്കിലും നമ്മൾ പറഞ്ഞ സമയത്ത് നമ്മൾ ചെയ്ത് കൊടുത്തില്ല, അങ്ങനെ എന്തെങ്കിലും ഇഷ്യൂസ് വരികയാണെങ്കിൽ അവർക്ക് റെറ കുറേ പോളിസീസ് ഉണ്ട് റെറ അപ്രൂവൽ കിട്ടണം, പോളിസീസ് അനുസരിച്ച് അവർക്ക് മുന്നോട്ട് പോകാം. മനോഹരമായ ഗ്രീൻ സിറ്റിയുടെ പ്രൊജക്റ്റിൻ്റെ കാഴ്ചകളൊക്കെ നമ്മൾ കണ്ടു. ഇവിടെ താമസിക്കാൻ കൊതിക്കുന്ന ആളുകളൊക്കെ ഈ വീഡിയോ കാണുന്ന പല ആളുകൾക്കും താല്പര്യമുണ്ടാകും. ഒരുപക്ഷെ നമ്മളൊക്കെ ആഗ്രഹിച്ചതാണ് നോളജ് സിറ്റി ഒന്ന് കാണണം. പല ആളുകളോടും ചോദിക്കുമ്പോൾ അവരൊക്കെ അങ്ങോട്ട് ഒന്ന് ചെന്ന് കാണാൻ താല്പര്യപ്പെടുന്ന ആളുകളാണ്. അപ്പോൾ അതിൻ്റെ അടുത്ത് താമസിക്കുക എന്നൊക്കെ പറയുമ്പോൾ അത് വല്ലാത്തൊരു ഭാഗ്യം തന്നെയാണ്. അപ്പോൾ അവന് താമസിക്കാൻ താല്പര്യമുള്ള ആളുകൾ ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഗ്രീൻ സിറ്റിയുടെ പ്രൊജക്റ്റ്, അതിൻ്റെ പണി പൂർത്തീകരണം വിദൂരത്തല്ല. ഈ വീഡിയോ കാണുമ്പോൾ നമുക്കറിയാം ഇതിൻ്റെ മനോഹാരിത, ഇതിൻ്റെ ഭംഗിയെല്ലാം. അപ്പോൾ വിദൂരമില്ലാത്തൊരു സമയത്ത് ഇവിടെ സ്റ്റാർട്ട് ചെയ്യും. ഈ സമയത്ത് തന്നെ നാം ഇതിൽ ഒരു അംഗമാവാൻ താല്പര്യപ്പെടുകയാണെങ്കിൽ നിർബന്ധമായും ഈ നമ്പറിൽ, താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക. ഇതുമായി നിങ്ങൾ തീർച്ചയായും അന്വേഷിക്കണം. ഞാനിപ്പോൾ ഒരു വിഷയം പറയുമ്പോൾ നിങ്ങളത് ഏറ്റെടുത്തുകൊണ്ട് ഉസ്താദ് പറഞ്ഞതല്ലേ എന്നുള്ള രൂപത്തിൽ ഉൾക്കൊള്ളാതെ നിർബന്ധമായി ആ നമ്പറിൽ വിളിച്ച് അന്വേഷിച്ച് വേണമെങ്കിൽ ഇവിടെ വന്ന് നേരിട്ട് ഗ്രീൻ സിറ്റിയുടെ പ്രൊജക്റ്റും അതുപോലെ തന്നെ ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് ഇതെനിക്ക് മേടിക്കുകയാണെങ്കിൽ ഭാവിയിൽ എനിക്ക് ഉപകാരമുണ്ടാകും എന്നൊരു ഉറപ്പുണ്ടെങ്കിൽ മാത്രം ഒന്നിരിക്കെ താമസിക്കാൻ വേണ്ടിയിട്ട്, അതല്ലെങ്കിൽ റെൻറ്റിന് കൊടുക്കാം, അതല്ലെങ്കിൽ പിന്നീട് 2-3 വർഷം കഴിഞ്ഞുകൊണ്ട് നമ്മുടെ ഒരു വരുമാനം എന്നുള്ളവർക്ക് മറിച്ചു വിൽക്കുകയൊക്കെ ചെയ്യാം. ഈ സാഹചര്യങ്ങളൊക്കെ ഇത് മേടിക്കലോടുകൂടി നിങ്ങൾക്കുണ്ട്. തീർച്ചയായിട്ടും നമുക്ക് അഭിമാനത്തോടുകൂടെ പറയാൻ കഴിയും എനിക്ക് നോളജ് സിറ്റിയുടെ ചാരത്ത് ഒരു അപ്പാർട്ട്മെൻ്റ് ഉണ്ട്, അതല്ലെങ്കിൽ ഒരു ഫ്ലാറ്റ് ഉണ്ട് എന്നൊക്കെ അഭിമാനത്തോടുകൂടെ നമുക്ക് പറയാൻ കഴിയും. താല്പര്യമുള്ള ആളുകളൊക്കെ ഈ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക. ഇൻഷാ അള്ളാ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.